ഹലുയാ പ്രിസറോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയറിനാമം മഹത്തപേഠ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയറിനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ഒന്ന് പത്ത് റോസ് അദ്ദേഹം അധ്യേം ഒമ്പത് ഒമ്പത് പത്ത് വരുന്ന വാക്യങ്ങൾ ഒന്നിച്ച് വായിക്കാമല്ലോ ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആപക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എന്നുവെച്ചാൽ പിശാചിനോട് എതിർത്ത് നിൽപ്പി എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായി ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു ശക്തീകരിക്കും ബലം എന്നേക്കും അവനുള്ളത് ദൈവത്തിനുള്ളത് ആമേൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്സിനായി ഞങ്ങളുടെ നല്ല പിതാവേ അങ്ങ് തന്ന നല്ല വചനങ്ങൾക്കായി സ്വത്തരം ഞങ്ങൾക്കൊന്നിച്ച് ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് സഹായിക്കണം വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കണം കേൾക്കുന്ന വചനങ്ങൾ കഥാവ് ഞങ്ങൾക്ക് ജീവനും ആത്മാവുമായി കഥാവ് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വാഹനം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു ദൈവരായത്തിനു വേണ്ടി ബലപ്പെട്ട് ശക്തിയോടെ ഏറ്റവും പ്രയോജനപ്പെടുന്നവരായി യേശുവിൻ്റെ നാമത്തെ തിരട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമീൻ കഥാവ് നമ്മെ ഓരോരുത്തരും സ്നേഹിക്കുന്നു യേശുവിൻ്റെ സുശേഷം കേട്ട് സുവിശേഷം അംഗീകരിച്ച് യക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവു വിശുദ്ധിയോടെ കഥാവിനോട് ചേർന്ന് പ്രാർത്ഥനയിൽ കഥാനപരവനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരും അവർക്ക് അവരുടേതായ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ പല പല കഷ്ടങ്ങൾ അല്ലെങ്കിൽ പല പല ശോധനകൾ കടന്നു വരുവാൻ സാധ്യത ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം എന്ന് വായിച്ച ഈ ഇപ്പോൾ വായിച്ച വചനങ്ങൾ നമ്മളെ നമ്മെ ഓർപ്പിക്കുന്നു ഇവിടെ പറയും ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആക ആപക കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്ന് നിങ്ങളറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി സ്ഥിരതയുള്ളവരായി സാത്താനോട് എതിർത്ത് നിൽപ്പ് എന്ന് വെച്ചാൽ സാത്താൻ്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം എന്തെന്ന് വെച്ചാൽ ഒന്ന് പത്തൊരു സന്ധ്യാമധിയും ഏഴിൽ പറയുന്നു ദൈവം നിങ്ങൾക്കായി കരുതുന്ന കരുതുന്നതാകിയാൽ യേശു നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളു സാത്താനെ വേശു ക്രൂശിൽ തൻ്റെ മന്നത്താൽ തകർത്തു തോൽപ്പിച്ചു പരാജയപ്പെടുത്തി സാത്തൻ്റെ ആയുധങ്ങൾ എല്ലാം കുറിച്ചിൽ കർത്താവ് താഴെ വെപ്പിച്ചൊന്ന് ഓരോസിയർ ഏഴാമധികം നമ്മെ വാക്യം പഠിപ്പിക്കുന്നു സാത്തൻ്റെ മേൽ അധികാരം കർത്താവ് ലൂക്കോസ് വിശേഷം പത്താമധികം പത്തൊൻപതാം വാക്യപ്രകാരം പാപുകളെയും തേളുകളെയും ശത്രുവിൻ്റെ എല്ലാ ബലത്തെയും ചവിട്ടുവാൻ യേശു കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട് അങ്ങനെ കർത്താവിൻ്റെ എന്നോട് ചേർന്ന് കർത്താവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ കർത്താവുന്ന അധികാരത്തോടെ നാം യേശു നാമത്തിൽ മുമ്പോട്ട് നിത്യ നിത്യതയിലാക്കി നാം മുമ്പോട്ടുള്ള യാത്രയിൽ ഭൂമിയിൽ നാം ഒരു പരദേശി നാം പരദേശികളാണ് യാത്രക്കാർ മാത്രമാണ് ദൈവദനം ഓർപ്പിക്കുന്നു അങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യാത്രയിൽ നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്താകുലങ്ങൾ വരുവാൻ സാധ്യത ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വധനം ഓർപ്പിക്കുന്നു അങ്ങനെ ചിന്താകുലങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യേശുവിൻ്റെ മേൽ അല്ലെങ്കിൽ യേശു കുറച്ച നാമത്തിൽ പിതാവാൻ ദൈവ ദൈവത്തിന് നാം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ അത് കൈമാറ കൈമാറേണ്ടതാണ് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ ആകുല ചിന്തകൾ ദുഃഖങ്ങൾ നിരാശകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണം അത് അതൊരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയുള്ള നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ വന്ന് ബാധകൾ വന്ന് ഇതെങ്ങനെ സൗഖ്യമാകും ഈ രോഗം എത്രത്തോളം മുർച്ഛിക്കും ഇത് വിട്ടുപോകുമോ വിട്ടുപോകത്തില്ലേ ഉള്ളു വിട്ടുപോകത്തില്ലേ ഇങ്ങനെയുള്ള പല ചിന്തകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെപ്പറ്റി കുട്ടികളെപ്പറ്റി നമ്മുടെ മക്കളെ പറ്റിയുള്ള ചിന്തകൾ ഇവർ ഇവർ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമോ അതോ ലോകത്തിൽ അതോ ഇവർ തെറ്റിപ്പോവാൻ സാധ്യതകളുണ്ട് ഇങ്ങനെ പല പല ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലോ വരുവാൻ സാധ്യത ഉണ്ട് എന്നാൽ ദൈവം പറയുന്നു നിങ്ങളുടെ ചിന്താകുലം എല്ലാം എൻ്റെ മേലിട്ടുള്ളവരും ഇവർ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ചിന്താകുലങ്ങൾ എന്ന് വെച്ചാൽ ഭാരങ്ങൾ ടെൻഷൻ ഏത് തന്നെയാണെങ്കിലും ദൈവം പറയുന്നു അത് നിങ്ങൾ എനിക്ക് തരണം എൻ്റെ മേൽ ഇടവേൽ എന്ന് കഥാവ് പറഞ്ഞിരിക്കുന്നു അത് നാം ചെയ്യുന്നുണ്ട് വിശ്വസ്തമായിട്ട് വിശ്വസ്തമായി നാം അത് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ചെയ്യണം അപ്പോസ് ചില പ്രവൃത്തി പതിമൂന്നാം അദ്ദേഹത്തിൽ നാം കാണുന്നു അവർ അവർ ഒന്നിച്ച് അവർ ഉപവാസത്തോടും പ്രാർത്ഥന അവിടെ പ്രാർത്ഥന മാത്രമല്ല ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു ഉപവാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നല്ലതാണ് ബുദ്ധിയിൽ പ്രാർത്ഥിക്കാം അതുപോലെ ദൈവദനം ഏറ്റുപറയുന്നത് നാം പ്രാർത്ഥിക്കുന്നത് വളരെ ഒരു പ്രാർത്ഥന തന്നെയാണ് അതുപോലെ ഫിലിപ്പർ ലേഖനത്തിൽ ഒന്നാം മതത്തിൽ പറയുന്നു അപ്പോസലിൻ്റെ പോലും സന്തോഷത്തോടെ എന്ന് നാം കാണുന്നു അതുപോലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നു യേശു ക്രിസ്തു ഭക്തിയോടെ ഭയഭക്തിയോടെ കണ്ണിനീരോടെ പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിൻ്റെ വയനെ കാണുന്നു അങ്ങനെ നമുക്ക് പല രീതിയിൽ പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ഇവിടെ നാം മലി അതുപോലെ നാം ഉപവാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഈ ഭാഗത്ത് നാം കാണുന്നത് നാം നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ടെൻഷനുകൾ ആകുല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കാതെ വേണം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവിന് മേൽ വിശ്വാസത്തോടെ നാം കൊടുക്കുമ്പോൾ നിശ്ചയമായും ജീവനിലെ ദൈവം ആ വിഷയത്തിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യും അതുമാത്രമല്ല നമ്മൾ നമ്മുടെ ടെൻഷനുകൾ ഈശ്വരനാമത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം തൻ്റെ ദിവ്യ സമാധാനം ദിവ്യ ആശ്വാസം സന്തോഷം സമാധാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഫലങ്ങൾ ദൈവത്തിൻ്റെ ജീവനാൽ ദൈവത്തിൻ്റെ ആ സ്വരത്താൽ ദൈവസാന്നിധ്യത്താൽ നമ്മുടെ പ്രാണനെ നമ്മുടെ ഹൃദയത്തെ നിറക്കി വന്ന കൂ അതുകൊണ്ട് ശത്രു ആയ സാത്തൻ്റെ ഒരു തന്ത്രമാണ് ഇവിടെ കാണുന്നത് വിശ്വാസികളെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ ആകുല ചിന്ത ചിന്തകളാൽ വിഴുങ്ങുക എന്നത് ഇവിടെ പറയുന്നു അഞ്ചാമധേയം അപ്പോൾ ഒന്ന് പത്ത് ദിവസം അഞ്ചമധേയം ജോമധേയം എട്ടാം വാക്യത്തിൽ കാണുന്നു നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലരുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു ആരെ വിഴുങ്ങേണ്ടു എന്ന് എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു അപ്പോൾ സാത്താൻ ആരെ വിടുങ്ങുന്നതെന്ന് വെച്ചാൽ ആകുല ചിന്തകളാൽ ആകുല ചിന്തകൾ യേശുൻ്റെ നാമത്തിൽ പിതാവിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കാതെ ഇരിക്കുന്നവരെയാണ് ആ ടെൻഷൻ ആ ടെൻഷൻ അല്ലെങ്കിൽ ആ ദുഃഖത്താൽ നിരാശയാൽ ബാധകളാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കെടുത്തുവാൻ നമ്മുടെ നമ്മളെ ബലഹീനരാക്കുവാൻ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുവാൻ സാത്താൻ ശ്രമിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാവുന്ന നാം നിർമ്മതരായിരിപ്പൻ അല്ലെങ്കിൽ ഉണർന്നിരുപ്പിൻ നാം ഉണർന്നിരുപ്പിൻ നിർമ്മതരായിരിപ്പൻ ഉണർന്നിരുപ്പൻ എന്ന് വെച്ചാൽ വിജലൻ നാം ശാകരതയോടെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് വരുന്ന ആകുല ചിന്തകൾ ഇത് എപ്പോളിങ്ങനെ വരുന്നതും പോകുന്നതും ആണല്ലോ എന്ന് കരുതി നാം വെറുതെ വിടരുത് നാം അത് സീരിയസോടെ യേശൂരിൻ്റെ നാമത്തിൽ ആ വിഷയങ്ങൾ ഇതെൻ്റെ ഹൃദയത്തിൽ ഇത് പാടില്ല എൻ്റെ മനസ്സിലിത് പാടില്ല എന്ന ഒരു നിശ്ചയ ഒരു തീരുമാനത്തോടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ തന്നെ ടെൻഷനുകൾ ആകുല ചിന്തകൾ യേശുവിൻ്റെ നാമം ഏത് ആകുല ചിന്തകളായിക്കൊള്ളട്ടെ ആയിക്കോട്ടെ ആത്മീകമായതായിരിക്കാം മാനസികമായിട്ടുള്ളതായിരിക്കാം ശാരീരികമായിട്ടുള്ളതായിരിക്കാം ഫൈനാൻഷ്യൽ ആയിരിക്കാം നമ്മൾ സമൂഹത്തിലുള്ള പല വിഷയങ്ങളായിരിക്കാം ഏത് തന്നെയാണെങ്കിലും നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കരത്തിൽ നാം കൊടുക്കണമെന്ന് ദൈവം നമ്മൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെ നാം വിശ്വ വിശ്വസത്തോടെ ചെയ്യുകയാണെങ്കിൽ സാത്താന് നിങ്ങളെയും ഐ മീൻ ആകൂല്യ ചിന്തകളാൽ ഭാരങ്ങളാൽ ടെൻഷനുകളാൽ നമ്മെ വിഴുങ്ങുവാൻ സാധിക്കത്തില്ല അല്ലെ അല്ലെ സാധിക്കത്തില്ല ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് യുവദിനം ഇവിടെ പ്രത്യേകമായിട്ട് അത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രതിപരിപ്പിച്ച് അലറുന്ന സിംഹം എന്ന പോലെ സിംഹമല്ല സിംഹം എന്ന പോലെ യഥാർത്ഥ സിംഹം യേശുക്രിസ്തു ആണ് അല്ലെ ലുവ യുവത കോർപ്പു സിംഹം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആക ആപക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞു എന്നുവെച്ചാൽ ഇത് നമുക്ക് മാത്രമല്ല ഇല്ലെങ്കിൽ വധനകൾ നിങ്ങൾക്ക് മാത്രമല്ല പലർ പല വിശ്വാസികൾ അല്ലെങ്കിൽ പല സഹോദരി സഹോദരന്മാർ ജീവിതത്തിൽ ഇതുപോലുള്ള കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽക്കൂടെ ജനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മധ്യത്തിൽ ചിലർ സാധാരണ വിഴുകപ്പെടുന്നു ചില ചിലർ ചിലരെ സാത്താന് വിഴുകുവാൻ പറ്റുന്നില്ല എന്നാൽ ചിലർ സാത്താനെ മേൽ അധികാരത്തോടെ ഈശ്വരിൻ്റെ നാമത്തിൽ അഭിഷേകത്താൽ നിറഞ്ഞു ദൈവസമാധാനം നിറഞ്ഞു ദൈവശക്തിയാൽ നിറ അഭിഷേകത്തിൽ സാത്തൻ്റെ തന്ത്രങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജയിച്ചുകൊണ്ട് അനേക ഭക്തന്മാർ മുമ്പോട്ട് പോകുന്നു എന്നാൽ ചിലർ ദൈവത്തിൻ്റെ വചനം സീരിയസ് ആയിട്ട് ദൈവവചനം അറിയാത്തവർ അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആഗ്രഹം അറിവ് അല്ലെങ്കിൽ ആ തിരിച്ചറിവ് കുറവ് ഉള്ളവർ തിരിച്ചർ കുറവുള്ളവർ ദൈവവചനത്തിന് സീരിയസ് കൊടുക്കാത്തവർ ആണ് പലരും ശത്രുവിനാൽ സാത്തനാൽ വിഴുങ്ങപ്പെടുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ആരും സാത്താനാൽ വിഴുങ്ങ വിഴുങ്ങപ്പെടരുത് എന്നു വെച്ചാൽ സാത്താൻ അവനെ ഇൻഫ്ലുവ സാത്താൻ നമ്മുടെ മുകളിൽ സാത്താൻ പരിപാലിക്കൽ ദുഃഖത്താൽ നിരാശയാണ് ടെൻഷൻ കൊണ്ടുവന്ന് ആ ദുഃഖത്തെ വർദ്ധിപ്പിച്ച് നിരാശ വർദ്ധിപ്പിച്ച് അതൊരു ബി പി വർദ്ധിപ്പിച്ച് അതൊരു ലലുവ നമ്മുടെ മരണത്തിലോട്ട് പോകല്ല ദൈവം ആഗ്രഹിക്കുന്ന ദിവസം വരെ ഞാൻ നിങ്ങളും ജീവിക്കണം അല്ലെങ്കിൽ എന്ന കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നവരെ നാം ജീവിക്കണമെങ്കിൽ ദൈവസമാധാനത്താൽ നമ്മുടെ ഹൃദയം കാക്കപ്പെടണം ദൈവം ആഗ്രഹിക്കുന്ന ദിവസം വരെ ഞാൻ നിങ്ങളും ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്താഗുലങ്ങൾ ഈശ്വരൻ നാം ദൈവകാര്യങ്ങൾ കൊടുത്ത് ദൈവിക സമാധാനം സന്തോഷം നാം അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ പോകണം എന്നാൽ മാത്രമാണ് അത് സാധ്യമാകുന്നത് അല്ലെങ്കിൽ കഥാപാത ആണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവം തന്നരിക്കുന്ന ഈ ആയുസ് ദൈവത്തിൻ്റെ ഹൃതത്തിന് വേണ്ടി ദൈവ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ഇവിടെ നിൽക്കണം ആരോഗ്യത്തോടെ നാം നിൽക്കണം ബലത്തോടെ ഇവിടെ നിൽക്കണമെന്ന് യേശു കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത് ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് അത്തരം കഷ്ടപ്പാടുകൾ ഇങ്ങനെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് നിങ്ങൾ ഞാനും നിങ്ങളും വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എന്ന് വെച്ചാൽ ദൈവ വചനത്തിൽ കൂടിയാണ് നമുക്ക് വിശ്വാസം വരുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീപരത്തതുമായ കർത്താവിനെ നാം നോക്കണം അതുപോലെ കർത്താവിൻ്റെ വചനങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നിൽക്കുവാനിടയാകും അങ്ങനെ വിശ്വാസ സ്ഥിരതയോടെ നിന്ന് സാത്താനോട് നാം എതിർത്ത് നിൽക്കുമ്പോൾ എതിർത്ത് നിൽക്കുമ്പോൾ വചനം പറയുന്നു സാത്താനോട് എതിർ എതിർത്ത് അവൻ നിങ്ങളെ വിട്ട് ഓടും അതുകൊണ്ട് സേശുവിൻ്റെ നാമത്തിൽ സാത്തനെതിരെ ആ തന്ത്രങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ സാധൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കത്തില്ല ലില്ല അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആകുല ചിന്തകൾ വരുമ്പോൾ യേശു നാമത്തിൽ നാം പ്രാർത്ഥിച്ച് ആവശ്യം ദൈവകാര്യങ്ങൾ കൊടുക്കണം ദൈവം നിശ്ചയമായിട്ടും ദൈവിക സമാധാനത്തിൽ എന്ന് വെച്ചാൽ നാം ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുന്നതിന് ആരാധിക്കുന്നതിന് സ്തുതിക്കുന്നതിന് നാം സമയം ചെലവഴിക്കുമ്പോൾ നിശ്ചയമായി ദൈവം നമ്മെ ആ പ്രശ്നത്തിൽ നിന്നും പിടിപ്പിക്കും അതുമാത്രമല്ല പത്താം വാക്യം എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ദൈവം ദൈവം ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായി ദൈവം യഥാന യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ദൈവം അത് തൻ്റെ നാമമഹത്വത്തിനായി മാറ്റും എന്ന് വെച്ചാൽ ദൈവം നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തും മുമ്പ് ഉള്ളതിനേക്കാൾ അധികമായി ദൈവം തൻ്റെ വചനത്താൽ ആത്മാവിനെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും നിങ്ങളുടെ കർത്താവ് സൗഖ്യമാക്കും നിങ്ങളുടെ അമ്മ ആരോഗ്യം യേശുര നാം ദൈവം നാം അമ്മ ആരോഗ്യം നൽകും ദൈവം ബലം നൽകും ദൈവം ദീർഘാഴ്ച നൽകും അഭിഷേകത്തിൽ ദൈവശക്തിയിൽ പരിശുദ്ധാത്മാവിനും നിറവിൽ ആ പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരും ആര് വിശ്വസയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിശ്വസയോടെ ദൈവദനം ധ്യാനിക്കുന്നു വിശ്വസയോടെ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തികൾ വിശ്വസിയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ അവർ ശക്തീകരിക്കപ്പെടും അവർ ബലപ്പെടും അല്ലൂ അവർ മുമ്പ് ദൈവം ഉപയോഗിച്ചതിൽ അധികമായി ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടും അല്ലെ ലൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ കഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ചില ശോധനകൾ ഞങ്ങൾക്കത് നഷ്ടം വരുത്തുവാൻ സാത്തൻ കൊണ്ടുവന്നെങ്കിൽ ദൈവം നമുക്കത് ലാഭമാക്കി മാറ്റുന്നു ദൈവരാജ്യത്തിന് വേണ്ടി അത് ദൈവശക്തി നാം അധികമായി അനുഭവിക്കാൻ തക്കണം വേണം ദൈവത്തിൻ്റെ അസൗഖ്യത്തിൻ്റെ കാലം നാം അനുഭവിക്കാൻ തക്കണം കൊള്ളണം അല്ലെ ദൈവം ഇടയാക്കുന്നു അല്ലെ ലൂയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവനുള്ള യേശുക്സുവനോടുള്ള ആ സ്നേഹത്തിൽ ആ യേശു ക്രിസ്വനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിലുള്ള പ്രാർത്ഥനകൾ സ്തുതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രിയപ്പെട്ട നമുക്ക് മുമ്പോട്ട് പോകാം ഉള്ള കഷ്ടങ്ങൾ പ്രയാസങ്ങൾ അത് നമ്മെ ബലപ്പെടുത്തുവാൻ ചുള്ളത്തെ ഉപയോഗിക്കും നമ്മളെ ബലഹീനരാക്കുവാൻ ഒരുപക്ഷെ സാത്തൻ കൊണ്ടുവച്ചെങ്കിലും ദൈവം നമ്മളെ അതേ പ്രശ്നത്താൽ അതേ ശോധനയാൽ അതേ കക്ഷത്താൽ ദൈവം നമ്മെ ശക്തന്മാരായി അമ്മ ഈ കാലഘട്ടത്തിൽ തൻ്റെ രാജ്യത്തിനു വേണ്ടി ദൈവം അധികമായി ഉപയോഗിക്കുന്ന ദിവസങ്ങളാണ് അല്ലെ ലൂ ദൈവത്തിൻ്റെ സ്വാത്തനം അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം ദൈവ ദിനത്തിനാശ്രിച്ച് പ്രാർത്ഥിക്കാം അതുകൊണ്ട് വിശ്വസ്തയോടെ മീൻ ദൈവത്തെ നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അതുകൊണ്ട് കഷ്ടങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ വിലയപ്രവൃത്തികൾ നാം അനുഭവിക്കുവാൻ നാം കാണുവാൻ മറ്റുള്ളവർ അത് തിരിച്ചറി കൊണ്ടും മീൻ ഇവരും കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവം ഇടയാക്കട്ടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്സിനായി ഞങ്ങളുടെ നല്ല പിതാവെ അങ്ങ് സ്വദിക്കുന്നു കഥാവെ ആകുല ചിന്ത ചിന്തകളാൽ മീൻ സാധാൻ മേഘാല ലൂയ വിഴുകുവാൻ പരിശ്രമിക്കുമ്പോഴും കഥാ വിശ്വസയോടെ ആകുല ചിന്തകൾ ചിന്താഗുലങ്ങൾ അത് ആത്മീയ വിഷയമാണെങ്കിലും മാനസികമായ വിഷയമാണെങ്കിലും കുടുംബ ജീവിത സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ഫൈനാൻഷ്യൽ മറ്റേ സമൂഹത്തിലേതായ മീൻ ചിന്താഗുലങ്ങളാണെങ്കിലും ഈശോ നാമത്തെ താവി അതെല്ലാം താവി അങ്ങടെ കരങ്ങളിൽ കൊടുക്കുവാൻ തക്കാനുള്ള കൃപ യുവാൻ കേൾക്കുന്ന ഓരോരുത്തർക്കും അത് വിശ്വാസിയോടെ ചെയ്യുവാനുള്ള കൃപ കൊടുക്കണം അപ്പോൾ തന്നെ ദൈവങ്ങളുടെ ദിവ്യ സമാധാനം ദിവ്യ ആശ്വാസം ദൈവിക ആ പരിപാലന ദൈവം ഓരോരുത്തരും അനുഭവിക്കുമെന്ന് തൊക്കെയാണ് കഥാവ ഇടയാക്കണം യേശുരുടെ നാത്തിൽ ഇവനും കേൾക്കുന്നു ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു മലയാളത്തെ മനുഷ്യൻ യേശുരുടെ നാമത്തിൽ ശക്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ പ്രാണൻ യേശുരുടെ നാമത്തിൽ സൗഖ്യമാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാണനിൽ ദൈവസമാധാനം സന്തോഷം ആശ്വാസം ഇപ്പോൾ തന്നെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ധൈര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക വിശുദ്ധി അയാൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക സന്തോഷത്തിൽ യേശുരുടെ നാമത്തിൽ ദൈവിക പ്രത്യാശയാൽ ദൈവിക വിശ്വാസത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവയെ ഈശ്വരൻ്റെ നാമത്തിൽ അവരകത്തെ മനുഷ്യൻ ബലപ്പെട്ട് അവരകത്തുള്ള പരിശുദ്ധാത്മാവിച്ചിരിക്കുന്ന എല്ലാ പരിശുദ്ധാത്മാൻ്റെ അമ്മ ഫലങ്ങളും വരങ്ങളും അധികമായി നമ്മെ പുറത്തോട്ട് വരുവാൻ തൊക്കെ ഉണ്ടും ജ്വലിക്കുവാൻ തെക്കുന്നു കർത്താവി ഇങ്ങടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങളുടെ അഭിഷേകത്തിൽ ആരാധന ആരാധനാഭിഷേകത്തിൽ വചന വെളിപ്പാടുകളിൽ യേശുരിൻ്റെ നാമത്തിൽ വനം കേൾക്കുന്ന ഓരോരുത്തരെയും നിരക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി വനം കേൾക്കുന്ന ആരെങ്കിലും ബലഹീനരായിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഈശോരൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ കഥാവി പ്രാർത്ഥനയിൽ ദൈവശക്തിയാൽ ദൈവദിനത്താൽ ബലപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ശക്തീകരിക്കണമേ സാധൻ്റെ തന്ത്രങ്ങളെ എതിർത്തേൽ പോലുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ആവശ്യമായ വിശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ദൈവയെ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവദിനത്താൽ അങ്ങയുടെ ദൈവം അഭിഷേകത്താൽ ബലപ്പെടുത്തണമേ ശക്തികരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്കും ആരോഗ്യം ആരോഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നാമത്തിൽ ദീർഘായുസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരൻ നാമത്തിൽ തഥാപി കാലഘട്ടത്തിൽ അതിശക്തമായി കഥാപി അങ്ങൾക്ക് ഗൗരവത്തിനെയും ഞങ്ങളുടെ വേണ്ടി അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ യമൻ സുശേഷം പറയുവാൻ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനെ ഉയർത്തവൻ മീൻ കർപിയെ അങ്ങ് ബലപ്പെടുത്തണം ശക്തീകരിക്കണം തഥാപി അവർ യേശുവിനെ പറ്റി പറയുമ്പോൾ അനേകർ രക്ഷിക്കപ്പെടുവാൻ കർാപ്യം കടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരും കർത്താപ് സരിതയോടെ ക്രിസ്തുവിൽ വളരുവാൻ കഥാവം കടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ അതുപോലെ കഥാപ്യങ്ങളുടെ വരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കണം കഥാവിയെ ഓരോരുത്തരും യേശുവിനകത്ത് ഒരുക്കൽ കൂടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയിരുനാമത്തെ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ ആമേൻ അമേൻ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രൈസിലോ പ്രൈസ്